ഹായ് ഗായ്സ്, ഇന്ന് ഏപ്രിൽ 8th അല്ലു അർജുന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് നേരത്തെ കടക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് ഫാൻസ് ഉള്ള അല്ലു അർജുന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ബൈ പെർഫോമൻസ് ആൻഡ് അതിന്റെ റിട്ടേൺസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ ഹിറ്റായ പുഷ്പ 2 അല്ലു അർജുന്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഇന്ന് തന്നെ റിലീസ് ആയിട്ടുണ്ട്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ റിയാക്ഷൻ വീഡിയോ ഓൺ ഇറ്റ്, എന്റെ ഫസ്റ്റ് എവർ ടീസർ റിയാക്ഷൻ വീഡിയോ ആണിത്. അപ്പം ഇത് വർക്കാവുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റസ് സെർച്ച് ഫോർ പുഷ്പ 2 ടീസർ. പുഷ്പ 2 ദി റൂൾ എന്നാണ് അതിന്റെ പേര്. സുകുമാർ റൈറ്റിംഗ്സിന്റെ ആണ് പ്രൊഡക്ഷൻ ബാനർ. ഹി ഹിംസെൽഫ് ഹാസ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ദി ഫിലിം. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. മൈറ്റി മൂവി മേക്കർ, ഓ മൈ ഗോഡ്, അതായത് ഞാൻ പുഷ്പ 2 എന്ന് പറയുമ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കളർ പാലയും ഒരു ലുക്ക് ആൻഡ് ഫീലും എവറിത്തിങ് ആണ്. ഞാൻ ഇതിന്റെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഐ വാസ് എക്സൈറ്റഡ് വിത്ത് ദ തംബ്നെയിൽസ്. പക്ഷെ ദിസ് ഇസ് വേറെ ലെവൽ. പടമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ കാണുന്ന ഒരു ടീസറിൽ നിന്ന്. സോ ലെറ്റ് സീ, ലെറ്റ് വാച്ച് ദ ഹോൾ തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ 15th August 2024 റിലീസ് ആവാനിരിക്കുകയാണ് പുഷ്പ 2. പുഷ്പ 2 പോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം, നമ്മുടെ വളരെ നമ്മുടെ മലയാളികളുടെ തന്നെ പ്രൈഡ് ആയിട്ടുള്ള ഫഹദ് ഫാസിൽ ഹാസ് ഡൺ എ വെരി മേജർ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം. അപ്പം പുഷ്പ 2 നമുക്ക് മലയാളികൾക്ക് ഒരുപാട് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനും കൂടെ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഓൾറെഡി നമുക്ക് ഹിന്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ആ ഒരു ഫാക്ടർ അവിടെ ഡെഫിനറ്റ്ലി മലയാളികൾക്ക് പുഷ്പ 2 കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് കൂട്ടാൻ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ എങ്ങനെ പോയാലും ഉണ്ട്. പക്ഷെ ഈ ട്രെയിലർ, ഓ മൈ ഗോഡ്, ഇറ്റ് ഇസ് ക്രേസി. എനിക്കിഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ സി, ഞാൻ എനിക്ക് മൂവി എന്ന് പറയുമ്പോൾ എന്നെ എന്റർടൈൻ ചെയ്ത്, ഞാൻ മുമ്പും പറഞ്ഞു എനിക്ക് എന്റർടൈൻ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഫൺ ഫോർ മീ. ആൻഡ് ദിസ് ഇസ് വെരി പ്രോമിസിംഗ്. ദിസ് ഇസ് ലുക്കിംഗ് വെരി മാസ്, ഭയങ്കര മാസ് വൈബ് വരുന്ന ഒരു ഇതാണ് തോന്നുന്നത്. അപ്പം ആൻഡ് ഇതിന്റെ ഒരു എന്താ പറയുക, സിനിമയുമായി അല്ലെങ്കിൽ കഥയുമായി ഒന്നും യാതൊരു ഐഡിയയും യാതൊരു ബന്ധവുമില്ല. ഒരു സീക്വൻസിൽ നിന്നുള്ള കുറച്ച് ഷോർട്സ് മാത്രമുള്ള ഒരു കിഡിലൻ ഒരു ടീസറാണ്. എന്നെ പോലത്തെ ഒരാൾക്ക് അതൊക്കെ മതി ധാരാളം ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ടു മൂന്ന് ദിവസം തന്നെ പടം കാണാൻ. സോ ഐ തിങ്ക് പുഷ്പ 2 ബൈ സുകുമാർ ജി ഇസ് ഗോണ ബി എ ബിഗ് തിങ് ഈ ഒരു സമയം കൊണ്ട്. അതായത് 9 to 10 hours തന്നെ 20 million യൂട്യൂബ് വ്യൂസ് ക്രോസ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാനിപ്പോ കണ്ടത്. അപ്പൊ ഇതിലെടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു ഭീകര കാര്യം എന്ന് വെച്ചാൽ മിറാസ്ലോ ബ്രോസേക്ക് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ആണ് ഇതിന്റെ ഈ ഫുൾ വിഷ്വൽസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു പോളിഷ് സിനിമാറ്റോഗ്രാഫർ ആണ്. ചെയ്തിരിക്കുന്ന ഫുള്ള് പുറത്തെ രാജ്യത്തെ സിനിമകളും പിന്നെ പുഷ്പയും അതുപോലെ എന്തോ കുറച്ച് ഇന്ത്യൻ തെലുഗു ഫിലിംസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടീസറിനകത്ത് ആദ്യമേ തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി ബ്രില്യൻസ് ആണ്. ആ പേര് ഞാൻ കറക്റ്റ് ആയിട്ടാണോ പറഞ്ഞത് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഇസ് മാഗ്നിഫിസന്റ്. ആൻഡ് പറയാനുള്ള ഒരു കാര്യം, പുഷ്പരാജ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ കാല് വെച്ചിട്ടൊക്കെയുള്ള ആ ഒരു 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 എന്താ പറയാ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ സ്ഥാനത്തിലൊക്കെയാണ് വന്ന് എൻഡ് പഞ്ച് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ്സും എല്ലാം ഭീകര സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞു വിവർപ്പിക്കുന്നില്ല. വേഗം സമയങ്ങളായത് പോയിട്ട് ടീസർ കാണാം. നമുക്ക് വേഗം 15th പടം കാണാൻ റെഡിയാവാം. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി great. And of course, happy birthday Allu Arjun, icon star.